രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മലബാർ മിൽമയുടെ കലണ്ടറിൽ ഈസ്റ്ററും ദുഃഖവെള്ളിയുമില്ല. വിശുദ്ധ ദിനങ്ങൾ തപ്പി കലണ്ടറിൽ തിരഞ്ഞവരൊക്കെ ഞെട്ടി. കുന്നംകുളമില്ലാത്ത മാപ്പോ? ഇന്നുവരെ ഇങ്ങനെ ഒരു കലണ്ടർ കണ്ടിട്ടേയില്ല. ഇനി മതേതര മുഖമാകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മതങ്ങളുടെ വിശേഷ ദിനങ്ങൾ ഒഴിവാക്കിയതാണോ? മുങ്ങിത്തപ്പിയിട്ടും ഈസ്റ്ററും ദുഃഖവെള്ളിയും മാത്രമല്ല, പക്ഷേ ഇമ്മണി താഴേക്ക് തപ്പുമ്പോ ഈദുൽ ഫിത്തർ അങ്ങനെ തെളിഞ്ഞിരിപ്പുണ്ട് പ്രത്യേക അടയാളപ്പെടുത്തലോടെ. എന്താകും ഇതിന് കാരണം? മതേതരത്വം മത തീവ്രവാദത്തിലേക്ക് വഴുതി വീഴുന്നതിന്റെ സൂചനയാണെന്നോ? കോഴിക്കോട്ടും മലപ്പുറവുമൊക്കെ ഉൾപ്പെടുന്ന മലബാറിന്റെ കലണ്ടറല്ലേ അതിങ്ങനെയേ ആകുമെന്നോ ഉള്ള ആരോപണങ്ങളോ, മിൽമയ്ക്ക് പച്ച പെയിന്റ് അടിച്ചതാണോ എന്നുള്ള ആരോപണങ്ങളോ, അങ്ങനെ ആരോപണങ്ങൾ എന്തൊക്കെ തന്നെ വന്നാലും നമ്മളത് മുഖവിലക്കെടുക്കൂല. നിങ്ങൾ തന്നെ പറയൂ, മിൽമ തന്നെ പറയട്ടെ, എന്താപ്പ ഉണ്ടായേ? സർക്കാർ ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ദുഃഖവെള്ളി പോലും മലബാർ മിൽമയുടെ അറ്റത്ത് ഇരിക്കുന്നവർ അറിഞ്ഞില്ല എന്നാണോ? ആണെങ്കിൽ ഈ കലണ്ടർ ഇതുവരെ തൂക്കിയിട്ടവരെ ആരെന്ന് വിളിക്കണം. തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ട സംഗതി. ഈസ്റ്ററും ദുഃഖവെള്ളിയും കൊടുത്തില്ലെങ്കിലും മലബാർ മിൽമ ഏപ്രിൽ 21 മുസ്ലിം പെരുന്നാളിന്റെ കാര്യം കൃത്യമായിട്ട് കൊടുത്തത് എന്തിനാണ് എന്നെങ്കിലും പറയണ്ടേ? മലബാറിലെ ക്ഷീര കർഷകരുടെ എല്ലാം വീട്ടിലുണ്ട് മിൽമയുടെ കലണ്ടർ. കലണ്ടറിൽ ചില തിരുമറികളൊക്കെ നടന്നു എങ്കിലും പാലിന് വെള്ളക്കളറായതുകൊണ്ട് അതിന്റെ അട്ടിപ്പേർ അവകാശം മാത്രം ആർക്കും കൊടുത്തിട്ടില്ല എന്നാണ് കേൾവി. മതേതരത്വമായതുകൊണ്ട് ഇനി എന്തൊക്കെ പ്രതീക്ഷിക്കാമോ? ഏതായാലും അടുത്ത തവണ ഈ കലണ്ടർ നോക്കാൻ ഏപ്രിൽ വരെ കാത്തിരിക്കല്ലേ.